പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടാണ് അവരിൽ നിന്ന് ആസ്വാദനക്കുറിപ്പ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വലിയ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആസ്വാദനക്കുറിപ്പിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ്, അതായത് കുട്ടികൾക്ക് അറിയുണ്ടാവില്ല എങ്ങനെയാണ് അത് എഴുതുക എന്നുള്ളത്, അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് കവി പരിചയമാണ്. കവിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നും പറയാം. അപ്പോൾ ഒന്നാമത്തേത് കവി പരിചയം, അതുപോലെ തന്നെ രണ്ടാമത്തേത് ആശയം, ആശയത്തിൻ്റെ ഒരു ഭാഗം ആ ഒരു ആസ്വാദനക്കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കവിതയുടെ അല്ലെങ്കിൽ കഥയുടെ ഏത് ഭാഗമാണ് നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ തന്നിട്ടുള്ളത്, ആ ഒരു ഭാഗത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭാഗം നിങ്ങളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ശബ്ദഭംഗി, താളഭംഗി, പ്രയോഗങ്ങൾ എന്നിവ നിങ്ങൾക്ക് ആസ്വാദനക്കുറിപ്പിൽ ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ ഏറ്റവും അവസാനം വരുന്നത് കവിതയെക്കുറിച്ച് അല്ലെങ്കിൽ കഥയെക്കുറിച്ച് എന്താണോ തന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം പറയുന്നത്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മൾ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ പ്രത്യേകമായിട്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും LSS എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്ന ഒന്നാണ് ഈ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആസ്വദിക്കുക അല്ലേ. ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവം കഴിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അതിൽ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും. അപ്പം അതിൻ്റെ രുചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മണം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. എനിക്ക് ഈ ഒരു ഭാഗമാണ് ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് ഇഷ്ടം എന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ആസ്വാദനക്കുറിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു വിഭവം നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ എഴുതി വെക്കുന്നതാണ് എന്ത് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്ന് പറയുന്നത് കഥ, കവിത, നോവൽ, അങ്ങനെ എല്ലാ രൂപങ്ങളും നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാകും. അപ്പോൾ പ്രധാനമായിട്ടും പരീക്ഷകളിൽ കാണപ്പെടുന്നത് ഒരു കവിത തന്നിട്ട് അതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും അത് തരുമ്പോൾ തന്നെ അതിൻ്റെ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു കവിത എഴുതിയിട്ടുള്ളത് ആരാണ് എന്നുള്ളതും ആ കവിതയുടെ പേര് എന്താണെന്നുള്ളതും നമുക്ക് ആ ചോദ്യത്തിൽ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 4 ക്ലാസ്സിലെ ആദ്യ കവിതയായിട്ടുള്ള വെണ്ണക്കണ്ണൻ എന്നുള്ള കവിത, കവിതാ ഭാഗം എന്ന് പറയുന്നത് വെണ്ണക്കണ്ണനാണ്. അതുപോലെ തന്നെ കവി ചെറുശ്ശേരി നമ്പൂതിരിയാണ്, കൃതി കൃഷ്ണഗാഥയുമാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആസ്വാദനക്കുറിപ്പിൻ്റെ ആദ്യത്തെ ഒരു 3 വരിയോളം നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് സംശയം ഉണ്ടാവും, അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കവിതയുടെ കവി പരിചയമാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ആ ഒരു കവിതയുടെ പേര് എന്ന് പറയുന്നത് വെണ്ണക്കണ്ണനാണ്, അതുപോലെ തന്നെ കവിത എഴുതിയിട്ടുള്ളത് ആരാണ്, രചിച്ചിട്ടുള്ളത് ആരാണ്, ചെറുശ്ശേരി നമ്പൂതിരിയാണ്, കൃതി എന്ന് പറയുന്നത് കൃഷ്ണഗാഥയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് എഴുതിയെടുക്കാം എന്നുള്ളത് നോക്കാം. വെണ്ണക്കണ്ണൻ എന്ന കവിത രചിച്ചിട്ടുള്ളത് പ്രശസ്ത കവി ചെറുശ്ശേരി നമ്പൂതിരിയാണ്. കൃഷ്ണഗാഥ എന്ന കൃതിയിൽ നിന്നും എടുത്തതാണ് വെണ്ണക്കണ്ണൻ എന്ന് പറയുന്ന കവിത. ഇത്രയും കാര്യങ്ങൾ മതി എന്ത് ഒരു കവി പരിചയം നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ, അവിടെ എഴുതി ചേർക്കാൻ ഇത്രയും കാര്യങ്ങൾ മതി. ഇനി നമ്മൾ രണ്ടാമത്തെ കാര്യമായിട്ട് ചർച്ച ചെയ്യണം കവിതയുടെ ആശയം എന്ന് പറയുന്നത്. ആ ഒരു കവിതയുടെ ആശയം നമുക്ക് അറിയാവുന്ന കവിതയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആശയത്തിൻ്റെ ഒരു ഇതിവൃത്തം നമുക്ക് എഴുതാൻ സാധിക്കും ഇല്ലേ. നേരെ മറിച്ച് നമുക്ക് അറിയാത്തൊരു ഒരു കവിതയാണ് എന്നുണ്ടെങ്കിൽ കഥയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മളത് നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ ഒന്ന് ഈണത്തിൽ ചൊല്ലി നോക്കുക, കവിതയാണെങ്കിൽ നല്ല ഈണത്തിൽ ചൊല്ലി നോക്കുക, അതുപോലെ തന്നെ വീണ്ടും വീണ്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു ആശയം മനസ്സിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ സങ്കല്പിച്ചു കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ആശയം അവിടെ എഴുതി ചേർക്കുക. ആ ഒരു കവിതയുടെ എന്താണോ തന്നിട്ടുള്ളത് അതിൻ്റെ ഒരു ഇതിവൃത്തം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതി ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കവിതയുടെ ആശയം നിങ്ങൾ അധികം വലിച്ചു നീട്ടാതെ എന്നാൽ വളരെ ലഘൂകരിക്കാതെ എന്ത് ചെയ്യുക, കവിതയുടെ ആശയം അവിടെ എഴുതി ചേർക്കുക. ശേഷം വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കയ്യിലാണ്. കാരണം നമുക്ക് ഏത് വരി വേണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗമായിട്ട് എഴുതാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഭാഗം എഴുതുമ്പോൾ അത് വെറുതെ എഴുതി വെക്കരുത്, എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കൂടെ നിങ്ങൾ അതിൽ എഴുതി ചേർക്കണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഭാഗം ആ ഒരു വരി നിങ്ങൾ എഴുതി ചേർക്കുക. ശേഷം എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ എഴുതി ചേർക്കുക. വളരെ സിമ്പിളായിട്ട് എനിക്ക് വളരെ ലഘുവായിട്ട് വളരെ ലളിതമായിട്ട് ഇതെനിക്ക് പാടാൻ സാധിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ
എഴുതി ചേർക്കാം. അടുത്ത ഭാഗമാണ് വരുന്നത് രചനാപരമായിട്ടുള്ള പ്രത്യേകതകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ശബ്ദഭംഗി, താളഭംഗി, പ്രയോഗ ഭംഗിയൊക്കെ നമുക്ക് ഈ ഒരു ആസ്വാദന കുറിപ്പിൽ എഴുതി ചേർക്കാം. എങ്ങനെയാണ് എന്നുള്ളത് സംശയം ഉണ്ടാകും, പറഞ്ഞുതരാം. ഒരു വാക്കുകളിലുള്ള ഒരു താളഭംഗി അല്ലെങ്കിൽ പ്രയോഗ ഭംഗി, ഉദാഹരണമായിട്ട് വെണ്ണക്കണ്ണൻ എന്നുള്ള കവിതയിൽ വെണ്ണയെ കണ്ടൊരു കണ്ണന്താൻ അന്നേരം വെണ്ണിലാവഞ്ചി ചിരിച്ചു ചൊന്നാൻ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് പറയാം, വരികൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ഒരു പ്രയോഗ ഭംഗി എന്ന് പറയുന്നത്. കണ്ണന്റെ ചിരിയാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ണന്റെ ചിരിയിലുള്ള ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവിടെ പ്രയോഗ ഭംഗിയിലൂടെ നമുക്ക്, ആ ഒരു പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് പ്രയോഗം എന്നുള്ളത് നമുക്ക് അവിടെ എഴുതി ചേർക്കാം. വെണ്ണിലാവഞ്ചി ചിരിച്ചു എന്നുള്ള ആ ഒരു പ്രയോഗത്തിലൂടെയാണ് കണ്ണന്റെ ചിരിയുടെ ഭംഗി അല്ലെങ്കിൽ ആ ഒരു മനോഹാരിത അത്രത്തോളം അവിടെ കവി അവിടെ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ശബ്ദ ഭംഗി, ഇപ്പോൾ ഒരു വരി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവർത്തിച്ച് വരികയാണെന്ന് വിചാരിക്കാം. ഇപ്പോ വെണ്ണക്കണ്ണൻ എന്നുള്ള കവിതയല്ല, നമുക്ക് മറ്റൊരു വരി എടുത്തു നോക്കാം. പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്, ആ ഡാ എന്നുള്ള ഒരു അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട് ഇല്ലേ. അതെന്താണ്, ഒരു ശബ്ദ ഭംഗിയാണ്. ആ ഒരു വരി നമുക്ക് പാടാനുള്ള ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുമ്പോൾ ചിലർക്ക് അങ്ങനെ ആയിരിക്കാം. അതുപോലെ തന്നെ അക്ഷരങ്ങളും അതുപോലെ തന്നെ വാക്കുകളും ഒക്കെ ആവർത്തിച്ചു വരുന്ന വരികൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇനി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കവിത ചൊല്ലി നോക്കുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സവിശേഷതകൾ പ്രത്യേകതകൾ അതിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇത്രയുമാണ് എന്ത് ശബ്ദ ഭംഗി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു താള ഭംഗി, പിന്നെ അതിൻ്റെ ഒരു പ്രയോഗ ഭംഗിയൊക്കെ നിങ്ങൾ അതിൽ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഒരു ആസ്വാദന കുറിപ്പിൽ എഴുതി ചേർക്കേണ്ടത് കവിതയെക്കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായത്തെക്കുറിച്ചാണ്. നമ്മൾ അഭിപ്രായം എന്താണോ അതാണ് നമ്മൾ അവിടെ എഴുതി ചേർക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ലളിതമായിട്ട് ഈ ഒരു കവിത പാടാൻ സാധിച്ചു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട കാരണങ്ങൾ ഇവിടെയും നമുക്ക് എഴുതി ചേർക്കാം. അപ്പോൾ ഇത്രയും വളരെ ലളിതമായിട്ട് നമുക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം. ഇനി വരുന്ന കവിതകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ആസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കുക. ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്ന രൂപം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിൽ ഉപകരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.